സോ ഹലോ ഗായ്സ്, വെൽക്കം ടു ഡോപ്പ ക്വസ്റ്റ്യൻ ചലഞ്ച്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചലഞ്ചിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ട് കുറച്ചായില്ലേ. സോ ആ ഒരു ഡിലേ വരാൻ കാരണം ഹോസ്പിറ്റലിൽ റിലേറ്റഡ് കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ്, സോ സോറി ഫോർ ദാറ്റ്. സോ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിലെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ബിഫോർ ദാറ്റ്, നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞ ഡോപ്പ ക്വസ്റ്റ്യൻ ചലഞ്ചിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യാണ്. ഇറ്റ് ഈസ് സഫ അബ്ദുൽ സമദ്. നമ്മുടെ ഡോപ്പയുടെ തന്നെ ഓൺലൈൻ റിപ്പീറ്റിംഗ് സ്റ്റുഡൻ്റ് ആണ് സഫ അബ്ദുൽ സമദ്. അപ്പോൾ കൺഗ്രാജുലേഷൻ സഫ. സോ ഡോപ്പയുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ ക്വസ്റ്റ്യൻ ചലഞ്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും നമ്മളെ ചലഞ്ച് ചെയ്യാം. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം ലാസ്റ്റ് ടൈമിലെ ക്വസ്റ്റിനെ കുറിച്ച്. അത് നമ്മളെ തംബ്നെയിലിൽ എന്തായിരുന്നു, ഫിസിക്സിലെ മൂന്ന് ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളവിടെ മൂന്ന് ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ഉപയോഗിക്കേണ്ടിരുന്നത് ഏതൊക്കെയായിരുന്നു മൂന്ന് ചാപ്റ്റേഴ്സ്? ഒന്ന് മോഷൻ ഇൻ പ്ലെയിൻ, ഒന്ന് ലോസ് ഓഫ് മോഷൻ, ഒന്ന് റൊട്ടേഷണൽ മോഷൻ. കാരണം നമ്മളോട് ചോദിച്ചത് ഇതുപോലത്തെ ഒരു പുള്ളി സിസ്റ്റം ആയിരുന്നു. ആ പുള്ളി സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കാണാൻ നമുക്ക് ഏത് ചാപ്റ്ററിലെ കോൺസെപ്റ്റ് വേണം, നമുക്ക് ലോസ് ഓഫ് മോഷനിലെ കോൺസെപ്റ്റ് വേണം. ഇനി നമ്മൾ ആക്സിലറേഷൻ കണ്ടു. ആക്സിലറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ കാണാൻ ഏത് ചാപ്റ്ററിലെ കോൺസെപ്റ്റ് വേണം, നമുക്കതിന് റൊട്ടേഷണൽ മോഷനിലെ കോൺസെപ്റ്റ് വേണം. ശരി, ഞാൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ കാണാൻ ഇക്വേഷൻസിൽ ഞാൻ എന്ത് അവിടെ ചെയ്യേണ്ടിവരും, നമുക്കവിടെ വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് വെക്റ്റർ മാത്തമാറ്റിക്സ് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലെ കോൺസെപ്റ്റും വേണം. സോ ഈ മൂന്ന് ചാപ്റ്ററിലെ കോൺസെപ്റ്റും കൂടി വരുന്നൊരു ക്വസ്റ്റ് ആയിരുന്നത്. അപ്പോൾ സഫ നല്ല അടിപൊളിയായിട്ട് ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. എന്താണ്, നമുക്കൊരു പുള്ളി സിസ്റ്റം ഉണ്ട്. സോ നമുക്കറിയാം, ഫോർ എനി പുള്ളി സിസ്റ്റം, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്നുണ്ട്, ഫോർ എനി പുള്ളി സിസ്റ്റം ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഈ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണല്ലേ. ഫോർ എനി പുള്ളി സിസ്റ്റം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പുള്ളി സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കിട്ടും. നമുക്ക് നെറ്റ് ഫോഴ്സ് ഇവിടെ എത്രയാണ്? ഇവിടെ ഇങ്ങോട്ട് 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ mg sin 60 ഇങ്ങോട്ട് ഉണ്ടാവും, mg sin 30 ഇങ്ങോട്ട് ഉണ്ടാവും. mg sin 60 - mg sin 30 ആയിരിക്കും, mg sin 30 ആയിരിക്കും എന്ത്, നമ്മുടെ നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എന്താണ്? mg sin 60 - mg sin 30 ഡിവൈഡഡ് ബൈ m + m, 2m ആയിരിക്കും നമ്മുടെ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ആ ആക്സിലറേഷന് നമുക്ക് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എന്താ? m1 + m2 - a2 - m2. അവിടെ നമ്മൾ a1 പകരം a2 നമുക്ക് കിട്ടിയ ആക്സിലറേഷൻ വാല്യൂ കൊടുക്കും. അതിലെ ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. ഈ രണ്ട് വെക്ടറിൻ്റെയും വെക്ടർ പ്രൊഡക്റ്റ് നമ്മൾ കാണും. അങ്ങനെ നമുക്ക് ആ വെക്ടർ ഇതും കൂടി, വെക്ടർ മാത്തമാറ്റിക്സ് റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സും കൂടി നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫൈനൽ ആൻസർ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കിട്ടും. നമ്മൾ ഫൈനൽ ആൻസർ g/√2 × √3 - 1. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്നേ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കണ്ടു, നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ കണ്ടു. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ കാണും, ഒറ്റ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ എന്ത്, ഇവിടെ a1 ഉം a2 ഉം എല്ലാം എന്താണ്? വെക്ടേഴ്സാണ്. അപ്പോൾ നമ്മളതിനെ ആഡ് ചെയ്യുമ്പം വെക്റ്റർ അഡീഷൻ്റെ റൂൾ യൂസ് ചെയ്യണം. നമുക്ക് സിംപ്ലി സ്കെലാസിനെ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ ട്വിസ്റ്റ്. സോ സഫ വിത്ത് കൺഗ്രാറ്റ്സ് അഗെയിൻ. സോ നമുക്ക് അടുത്ത നമുക്ക് ഈ വീഡിയോയിലെ ക്വസ്റ്റ്യനിലോട്ട് പോവാം, നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ ആൻസർ, ഇതിൻ്റെ കൂടെ നിങ്ങളെ പേരും കൂടി എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഡോപ്പയിലോട്ട് അയക്കുക. സഫക്ക് കിട്ടിയ പോലെ, സഫക്ക് വീട്ടിലോട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ പ്രൈസ് വീട്ടിലോട്ട് എത്തുന്നതായിരിക്കും. സഫക്ക് കിട്ടിയ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താവാം, അതിലെ വിജയിയാവാം. സോ നമുക്ക് ഈ വീഡിയോയിലെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എ ബോൾ ഇസ് ത്രോൺ ഫ്രം ഗ്രൗണ്ട് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് യു. For the resulting projectile motion, the magnitude of average velocity of the ball up to the point when it hits the ground for the first time is v1. Okay, anganeyanengil after hitting the ground the ball rebounds at the same angle theta but with a reduced speed of u/alpha. Its motion continues for a long time as shown in the figure. If the magnitude of average velocity of the ball for entire duration of motion is 0.8 v1, then the value of alpha is nanu choichittullathu. അപ്പോൾ നമ്മൾ പറയാനായിട്ട് ക്വസ്റ്റ്യൻ ചലഞ്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ടൂൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തായാലും തരില്ല. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് മാത്രം സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനായിട്ട് ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രൊജക്റ്റൈലെ ക്വസ്റ്റ്യനൊക്കെയാണ് ചെയ്യാറ്. ഇവിടെ എന്താ, പ്രൊജക്റ്റൈല് നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, പ്രൊജക്റ്റൈല് നമ്മൾ എറിഞ്ഞു, യു വെലോസിറ്റിയിൽ എറിഞ്ഞു, ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്, ഇതുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, തീറ്റയാണ്. അപ്പം യു വെലോസിറ്റിയിൽ എറിഞ്ഞു, തീറ്റ ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ഒരു വെർട്ടിക്കൽ പ്രൊജക്റ്റൈല് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തോട് പറയുന്നത്, ഇവിടെ എത്തിയവാടെ പ്രൊജക്റ്റൈൽ എന്ത് ചെയ്യും, u/α വെലോസിറ്റിയിൽ അടുത്ത പ്രൊജക്റ്റൈൽ തുടങ്ങും. പക്ഷേ ആംഗിൾ ഇത്ര തന്നെയാണ്, ആംഗിൾ തീറ്റ തന്നെയാണ്. u/α വെലോസിറ്റിയിൽ അടുത്ത പ്രൊജക്റ്റൈൽ തുടങ്ങും, എന്നിട്ട് അത് വീണ്ടും വന്ന് ഇവിടെ തട്ടും. ഇവിടെ തട്ടിയിട്ട് അടുത്ത പ്രൊജക്റ്റൈൽ u/α² എന്നുള്ള വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതുണ്ടാക്കുന്ന ആംഗിൾ ഇത്ര തന്നെയാണ്, തീറ്റ തന്നെയാണ്. അങ്ങനെ ഈ പ്രൊജക്റ്റൈൽ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും.
മനസ്സിലായോ? എവിടം വരെ പോകും? ഇതിൻ്റെ വെലോസിറ്റി യു ബൈ ആൽഫ റേസ് ടു എൻ ആകുന്ന വരെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ്ലി പോകും. നമുക്ക് പറയാൻ പറ്റില്ല എത്ര പോകുന്നത്, കാരണം നമ്മളോട് ഒരു എൻ പോയിന്റ് പറഞ്ഞിട്ടില്ല. എൻ വരെ പോകുന്ന പറഞ്ഞു. അപ്പോൾ എൻ വരെ പോകുന്നുണ്ടാകുമ്പോൾ നമുക്ക് അത് ഇൻഫിനിറ്റ് വരെ പോകുന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ഓരോ തവണയും അതുണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നെയാണ്? ഓരോ തവണയും അതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പ്രൊജക്റ്റൈലിൻ്റെ ആവറേജ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊജക്റ്റൈലിൻ്റെ ആവറേജ് വെലോസിറ്റി വി വൺ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊജക്റ്റൈലിൻ്റെ ആവറേജ് വെലോസിറ്റി വി വൺ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചത് ഈ മൊത്തം എല്ലാ പ്രൊജക്റ്റൈലിൻ്റെയും അതല്ലെങ്കിൽ ഈ ടോട്ടൽ മോഷൻ്റെ ആവറേജ് വെലോസിറ്റി നമുക്ക് 0.8 വി വൺ ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ മോഷൻ്റെ ഫസ്റ്റ് ഒറ്റ പ്രൊജക്റ്റൈലിൻ്റെ ആവറേജ് വെലോസിറ്റി വി വൺ, ഈ എല്ലാ പ്രൊജക്റ്റൈലിൻ്റെയും കൂടി ആവറേജ് വെലോസിറ്റി 0.8 വി വൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ യു ആയിരുന്നു, ഇവിടെ യു ബൈ ആൽഫയും, ഇവിടെ യു ബൈ ആൽഫ സ്ക്വയറേ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആൽഫയുടെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയറായോ എല്ലാവർക്കും? ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഫിഗറും വെച്ചിട്ട്. ആൽഫയുടെ വാല്യൂ ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6 ആൻഡ് ഓപ്ഷൻ ഡി 8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്വസ്റ്റൻ നമ്മൾ ആദ്യം ഇംഗ്ലീഷിൽ വായിച്ചു, അത് മലയാളത്തിൽ പറഞ്ഞു. ഇവിടെ സീരീസ് ഓഫ് പ്രൊജക്റ്റൈൽസ് ഉണ്ട്. ഓരോ സബ്സിക്വൻറ്റ് ഹിറ്റിങ്ങിലും വെലോസിറ്റി യു ബൈ ആൽഫ, യു ബൈ ആൽഫ സ്ക്വയർ, യു ബൈ ആൽഫ റേസ് ടു എൻ വരെ അതിങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊജക്റ്റൈലിൻ്റെ ആവറേജ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ മൊത്തം പ്രൊജക്റ്റൈലിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ക്വസ്റ്റൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് തരും? ഒരു ഹിൻറ്റും തരും, ഒരു അപ്രോച്ച് ഇക്വേഷൻ തരും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഹിൻറ്റും അപ്രോച്ച് ഇക്വേഷനും ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു ഹിൻറ്റ് എന്താണ്? ആവറേജ് വെലോസിറ്റി ഓഫ് എ പ്രൊജക്റ്റൈൽ, ആവറേജ് വി എന്ന് ഇതാണ് ഞാൻ. ആവറേജ് വെലോസിറ്റി ഓഫ് എ പ്രൊജക്റ്റൈൽ എന്താ? വാട്ട് ഇസ് ദി ആവറേജ് വെലോസിറ്റി ഓഫ് എ പ്രൊജക്റ്റൈൽ? ഒരു വെർട്ടിക്കൽ പ്രൊജക്റ്റൈൽ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എസ് എന്ന് എഴുതി, ടൈമിന് പറഞ്ഞാൽ ടി എന്ന് എഴുതി. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി. എല്ലാവർക്കും സംശയമില്ലല്ലോ? ഇല്ല. സോ ഒരു പ്രൊജക്റ്റൈലിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒരു പ്രൊജക്റ്റൈൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് തന്നെ അല്ലേ? ഇതല്ലേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതല്ലേ എൻഡിങ് പോയിൻറ്റ്, അപ്പോൾ ഇതല്ലേ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അങ്ങനെ എൻഡിങ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതിൻ്റെ റേഞ്ച് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? ആ പ്രൊജക്റ്റിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ആറിന് എനിക്ക് എങ്ങനെ എഴുതാം? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ആണല്ലേ. അതിനെനിക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വെലോസിറ്റി ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇൻ ടു ടൈം എഴുതിക്കൂടെ? ആർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇൻ ടു ടൈം ചെയ്താൽ മതി. സോ യു എക്സ് ഇൻ ടു ടി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടിയും ടീം പോവും, ബാക്കി എന്തേ ഉള്ളൂ? യു എക്സ് തന്നെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റൈലിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ആവറേജ് വെലോസിറ്റി ഓഫ് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സ് ആണ്. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കോമ്പണൻ്റ് ആണ് എന്ത്? യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് എ പ്രൊജക്റ്റൈൽ ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി ഓഫ് ദി പ്രൊജക്റ്റൈൽ. ഇത് ഏത് പ്രൊജക്റ്റൈൽ ആണെങ്കിലും, ഏത് വെർട്ടിക്കൽ പ്രൊജക്റ്റൈൽ ആണെങ്കിലും, ആവറേജ് വെലോസിറ്റി ഓഫ് ദറ്റ് പ്രൊജക്റ്റൈൽ ഇസ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹിൻഡ്. സോ നമുക്ക് ഹിൻഡായി. ഇനി നമുക്ക് എന്താണ്? നമുക്ക് അപ്രോച്ച് ഇക്വേഷൻ. സോ ഈ ക്വസ്റ്റൻ വേണ്ട അപ്രോച്ച് ഇക്വേഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷനാണത്, ഫോർ എ ജോമെട്രിക് പ്രോഗ്രഷൻ. നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു മാത്തമാറ്റിക്സിൽ പഠിച്ച ജോമെട്രിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷനും അരിതമെറ്റിക് പ്രോഗ്രഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ഇൻഫിനിറ്റ് നമ്പേഴ്സ്, എസ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഫിനിറ്റ് നമ്പേഴ്സ് എപ്പോഴാണത്? ഇഫ് ആർ ഇസ് ലെസ് ദാൻ വൺ. എന്താണ് ആറ്? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കോമൺ റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സം ഓഫ് ഫസ്റ്റ് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ഇസ് ഗിവൻ ബൈ എ ബൈ വൺ മൈനസ് ആർ. അവിടെ എ മാറും ഒക്കെ എന്താണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഓഫ് ദാറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോമൺ റേഷ്യോ ഓഫ് ദി ജോമെട്രിക് പ്രോഗ്രഷൻ. ഫോർ എക്സാമ്പിൾ 1, 2, 4, 8 എന്ന് പറഞ്ഞൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ടെങ്കിൽ അതിൽ കോമൺ റേഷ്യോ 2 ആണ്. നമ്മൾ ഓരോ നമ്പറിനെയും ഫസ്റ്റ് നമ്പറിന് 1 × 2, 2 × 2, 4. അപ്പോൾ ഓരോ നമ്പറിനും നമ്മൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ടേം കിട്ടുന്നത്. സോ അങ്ങനെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കോമൺ റേഷ്യോ 2 ആണ്. സോ ആ ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഈ ഒരു അപ്രോച്ച് ഇക്വേഷൻ്റെയും കൂടി ആവശ്യം വരും. ഓക്കെ, സോ നിങ്ങൾക്ക് അപ്രോച്ച് ഇക്വേഷനായി, നിങ്ങൾക്ക് ഹിൻ്റായി. ഇനി എന്താ? ഇനി ചലഞ്ച് ചെയ്യുക,
ഡോപ്പയെ നിങ്ങൾ ചലഞ്ച് ചെയ്യുക. എന്ത് എങ്ങനെയാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതിയിട്ട് നിങ്ങൾ ഈ നമ്പറിലോട്ട് അയക്കുക. 9747192200 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ അയക്കുക. സോ നമ്മൾ ലാസ്റ്റ് ടൈം നമുക്ക് ഒരുപാട് പേര് ആൻസർ അയച്ചു. നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ബെസ്റ്റ് ആൻസർ, നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ആൻസർ സോൾവ് ചെയ്ത ആളെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല അവർക്ക് എക്സൈറ്റിംഗ് ഗിഫ്റ്റ്സും എത്തിച്ചേരുന്നതായിരിക്കും. സോ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ടഫാണെന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ഇത് എന്താ പറയുക, ഒരു നോർമൽ ലെവൽ ക്വസ്റ്റ്യൻ അല്ല. നോർമൽ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യില്ലല്ലോ. ഇതെന്താണ്, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ കുറച്ചൊരു അബോവ് ആവറേജ്, ഹാർഡാണെന്നും പറയില്ല ബട്ട് അബോവ് ആവറേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്താ, നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്, നിങ്ങൾക്ക് പുതിയൊരു കോൺസെപ്റ്റ് ഒരിക്കലും ഇതിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.